അധിനിവേശ ഇസ്രായേൽ ഫലസ്തീനിലെ വിശുദ്ധ ഭൂമിയിൽ അധിനിവേശവും അതുപോലെ അതിക്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇറാന്റെ ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഒരു യൂറോപ്യൻ യൂണിയൻ വഴി ഇസ്രായേലിന് വലിയൊരു വാർണിംഗ് ആണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതായത് ഇസ്രായേലിലുള്ള എല്ലാ അണുവായുധ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജൈവായുധങ്ങളുടെയും കേന്ദ്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി അതിന്റെ ഫോട്ടോ സഹിതം ഇസ്രായേലിന് ഇറാൻ കൈമാറിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ എല്ലാ ആയുധ ശേഖരണങ്ങളും ആയുധ നിർമ്മാണ ഫാക്ടറികളും ഞങ്ങളുടെ കയ്യിൽ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇറാനെതിരെ നീങ്ങാനുള്ള ശ്രമമുണ്ടായാൽ ഈ കേന്ദ്രങ്ങളെല്ലാം അടിച്ചു തകർക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. اطلاعاتی امنیتی و نیروهای مسلح ما مخفی نیست و بدانید اگر کوچکترین حرکتی از طرف شما علیه ملت ایران ഈ ഒരു സാഹചര്യത്തിൽ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. പല രാഷ്ട്രങ്ങളും ഇന്ന് യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്കാണോ ഇപ്പോൾ ലോകത്തിന്റെ പോക്ക് എന്ന് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് വലിയ ഒരു മൂല്യമുണ്ട്. കാരണം അങ്ങനെ ഒരു യുദ്ധം, പ്രത്യേകിച്ച് റഷ്യയും ഇസ്രായേലും തമ്മിലും വലിയ വാക്കേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇസ്രായേലിന് നേരെ ശക്തമായ ഒരു ഭീഷണി ഇറാൻ മുഴക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ ദിവസങ്ങളായി പരിശുദ്ധമായ മുസ്ലിമീങ്ങളുടെ പുണ്യദിനങ്ങളായ റമദാൻ കടന്നു വന്നതോടുകൂടെ മസ്ജിദുൽ അക്സയിലും അതുപോലെ തന്നെ ഖുബ്ബത്തു സഹ്റയിലും, അതായത് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ വളരെ പുണ്യമായി കാണുന്ന പുണ്യ നഗരങ്ങൾക്ക് നേരെ, അതുപോലെ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകൾക്ക് നേരെ ഗ്രനേഡുകളും മറ്റും ഉപയോഗിച്ച് ആക്രമണങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ലോകത്തൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളിലും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. എന്നാൽ അതിന് സമാനമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഫലസ്തീനും അതുപോലെ തന്നെ അധിനിവേശ ഇസ്രായേലും തമ്മിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ പലപ്പോഴായി അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പ്രത്യാഘാതമായി അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ ബോംബിങ്ങുകളും ഇസ്രായേൽ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്ത. What is interesting is that the state of Israel has neither denied nor confirmed the allegations that it is involved in carrying out cyber attacks and attacks of other kinds and assassinations of top Iranian scientists. Israel opposes the joint comprehensive plan of action, what is known as the Iranian nuclear deal. It has even refused to accept the Islamic Republic as a nuclear threshold state.